ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ആമീസ് ഫുഡ് കോർട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നും ഞാനൊരു ക്ലീനിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഓണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് ക്ലീനിങ്ങിൻ്റെ നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ അടുത്ത റൂമിൻ്റെയും ക്ലീനിങ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഹസ്ബൻഡും മോളും പോയതിന് ശേഷം ഇന്നത്തെ ക്ലീനിങ് പരിപാടി. അപ്പോൾ നേരത്തെ തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു. ഞാൻ അമ്മയും ചായയുടെയൊക്കെ കഴിഞ്ഞിട്ട് റൂമിലേക്ക് ക്ലീനിങ്ങിന് വേണ്ടി കിടക്കുകയാണ്. ആദ്യം തന്നെ ജനാലൊക്കെ എല്ലാം തുറന്നിട്ടു. അതിനുശേഷം പുതപ്പൊക്കെ ഒന്ന് പുറത്തേക്ക് മാറ്റി, അതിനുശേഷം നമ്മുടെ പില്ലോൻ്റെ കവറൊക്കെ ഊരിയിട്ട് പില്ലോയെ ആദ്യം പുറത്ത് കിടത്തി. പിന്നീട് നമ്മുടെ ബെഡ്ഷീറ്റും പില്ലോ കവറും ഒക്കെ നമ്മളങ്ങ് വാഷ് ചെയ്യാനിട്ടു. അപ്പോൾ നമ്മൾ ക്ലീനിങ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് വാഷ് ചെയ്ത് ഉണക്കാനിടയും ചെയ്യാം. അപ്പോൾ അത് കാരണം ഞാനത് വാഷ് ചെയ്യാനിട്ടു. അതിനുശേഷം കർട്ടൻസൊക്കെ ഞാൻ ആദ്യം തന്നെ അങ്ങ് രണ്ട് എന്താ ജനാലയുടെയും മാറ്റിയിട്ടുണ്ട്. അതല്ലെങ്കിൽ പൊടിയടിക്കുമ്പോൾ അതുമൊക്കെ ആയി വൃത്തികേടാവാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ബെഡും ഞാനങ്ങ് മാറ്റിയിട്ടു. പിന്നെ ഞാനങ്ങ് ബാഹുബലിയുടെ പോലെ അങ്ങ് നമ്മുടെ കട്ടിൽ അങ്ങ് എടുത്ത് പൊക്കി സൈഡ് തിരിച്ചിട്ടു. അപ്പോൾ കുറച്ച് ഭാരമുള്ളതായിരുന്നു, എന്നാലും പതുക്കെ അങ്ങ് പൊക്കി സൈഡ് തിരിച്ചിട്ടു. അതിൻ്റെ ഇടയിലും ഭയങ്കരമായിട്ട് മാറാമ്പൽ പിടിച്ച് കിടക്കായിരുന്നു. അപ്പോൾ അത് കാരണം അതിനുശേഷം നമ്മുടെ എന്താ വാതിലിൻ്റെ പിറകിലുള്ള സാധനങ്ങളും, റൂമിലെ രണ്ട് ഷെൽഫാണ്, ഒരു വാർക്ക അലമാരിയുണ്ട്, ഒരു മരത്തിൻ്റെ അലമാരിയുണ്ട്. അതിൻ്റെ മുകളിലും കുറേ സാധനങ്ങൾ ഇരിപ്പുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഹസ്ബൻഡ് ഒരു ബാഗും ഉണ്ടായിരുന്നു, അതും എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ മുകളിൽ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ നല്ലപോലെ മാറാമ്പിൽ പിടിച്ച് ഒരുപാട് നാളായി ഇതിൻ്റെ മുകളിൽ നിന്ന് എടുത്തിട്ട് ക്ലീൻ ചെയ്തിട്ട്. അപ്പോൾ അത് കാരണം ഞാനത് മൊത്തത്തിൽ നമ്മുടെ ഷെൽഫിൻ്റെ രണ്ടിൻ്റെയും മുകളിലുള്ളത്, ഇപ്പോൾ ഞാൻ കാണിക്കുന്ന പോലെ നമ്മുടെ മരത്തിൻ്റെ അലമാരയുടെയും അതേപോലെ തന്നെ നമ്മുടെ വാർക്കലമാരയുടെയും നമ്മുടെ വാതിലിൻ്റെ പിറകിലുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ ആദ്യം തന്നെ അങ്ങ് പുറത്ത് എടുത്തിട്ടുണ്ട്. അതല്ലെങ്കിൽ ഇത് പൊടി അടിച്ച് തുടങ്ങുകയാണെങ്കിൽ എല്ലാത്തുമ്മയും പൊടി വീണ് വീണ്ടും വൃത്തിയുടെ ആവത്തിയുള്ളൂ. അതേപോലെ തന്നെ ഞാനും അമ്മയും കൂടി ഒരുപാട് സാഹസപ്പെട്ട് നമ്മുടെ അലമാര അങ്ങ് തിരിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ഭാരമാണ് അതിന്, കാരണം ഒറ്റയ്ക്ക് തിരിക്കാന്ന് പറഞ്ഞാൽ ഞാനും അമ്മയും കൂടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് കേട്ടോ. അത് രണ്ടുപേരും കൂടി പിടിച്ചിട്ടത് തിരിച്ചിട്ടത് നല്ല ഭാരമായാലും അങ്ങ് തിരിച്ചിട്ടിട്ട് എപ്പോഴും ക്ലീൻ ചെയ്യാന്ന് പറയണത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഇപ്പൊ ഇന്ന് എന്തായാലും വിചാരിച്ചു, ഒരുപാട് നാളായല്ലോ ക്ലീൻ ചെയ്തിട്ട്, അപ്പൊ എന്തായാലും വിചാരിച്ചു ഇന്ന് എന്തായാലും അത് മാറ്റിയിട്ടിട്ട് എന്നെ ക്ലീൻ ചെയ്യാന്ന്. അതിനുശേഷം നമ്മള് നമ്മുടെ ഈർക്കിളി ചൂല് വെച്ചിട്ട് നമ്മുടെ കട്ടിൻ്റെ അടിയും അതേപോലെ തന്നെ നമ്മുടെ രണ്ട് ജനാലയും നല്ല പോലെ അത് അവിടുത്തെ പൊടിയും മാറാമ്പലൊക്കെ ചൂല് വെച്ചിട്ടൊന്ന് തൂത്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് തന്നെ നമ്മളിങ്ങനെ എല്ലാ ഭാഗത്തും പൊടിയൊക്കെ ഉള്ളതും മാറാമ്പലം ഉള്ളതും ഒക്കെ ഒന്ന് തൂത്ത് കളഞ്ഞിട്ട് പിന്നീടാണ് നനച്ച് തുടയ്ക്കുന്നത്. അപ്പോൾ അതിനുശേഷം നമ്മൾ ജനാലയൊക്കെ നല്ലപോലെ തട്ടി കൊടുത്തതിന് ശേഷം നമ്മുടെ നമ്മുടെ മാറാമ്പല തൂക്കണ കോല് വെച്ചിട്ട് നല്ല പോലെ എല്ലാവിടത്തെയും മാറാമ്പലയും ഒക്കെ തട്ടി കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അലമാരയുടെ മുകളിലുള്ള മാറാമ്പലയും കൂടി ഞാൻ തട്ടി കളഞ്ഞിട്ടുണ്ട്. നല്ല പോലെ സമയമെടുത്തിട്ട് തന്നെ എല്ലാവരും ചെയ്യാം കേട്ടോ. അപ്പോൾ വീഡിയോയിൽ കുറച്ച് സ്പീഡായിട്ട് കാണിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ കുറച്ച് നാളായി എല്ലാവർക്കും വയ്യാത്തതുകൊണ്ട് തന്നെ ഈ പൊടിയൊക്കെ അടിച്ചിട്ട് ഇത് ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. ഒരാൾക്ക് വരുമ്പോൾ ഒരാൾക്ക് വയ്യായ്ക വരും, അങ്ങനെ ഒരു രീതിയിലായിരുന്നു കുറച്ച് നാളായിട്ട്. അതുകാരണമാണ് കേട്ടോ ഇത്രയും വൈകിയത് ഇങ്ങനെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ മൊത്തത്തിൽ നമ്മളങ്ങ് മാറാമ്പല മൊത്തം തട്ടി കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഷെൽഫിൻ്റെ മുകളിലുള്ള മാറാമ്പലയും ഞാൻ ചൂല് വെച്ചിട്ട് നല്ലപോലെ തട്ടി കളഞ്ഞിട്ടുണ്ട്. ചുമരുമേ മൊത്തം നമ്മളാ ചൂല് വെച്ചിട്ട് തന്നെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ അലമാരയുടെ ബാക്കിലും ഇതേപോലെ ചൂല് വെച്ചിട്ട് നല്ല പോലെ അടിച്ച് ആ മാറാമ്പലമൊക്കെ നല്ല പോലെ അടിയിലും മുകളിലും ഒക്കെ നല്ല പോലെ അടിച്ച് അങ്ങ് കളഞ്ഞിട്ടുണ്ട്. അത് പിന്നീട് ഞാൻ നമ്മുടെ ഫാനാണ് ക്ലീൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ മാറാമ്പല കോല് വെച്ചിട്ട് നമ്മൾ ആ ഒരു എന്താ ഫാനുമേത്തെ പൊടിയും മാറാമ്പലം ഒന്ന് തീർത്ത് കളയാണ്. അതല്ലെങ്കിൽ നമ്മൾ നേരിട്ട് ക്ലീൻ ചെയ്യാൻ പോകുമ്പോൾ എല്ലാ പൊടിയും കൂടി നമ്മുടെ തലയിലേക്ക് വീഴും. പിന്നീട് നമ്മുടെ വാതിലിൻ്റെ ബാക്കിലുള്ള പൊടിയൊക്കെ ചൂല് വെച്ചിട്ടൊന്ന് തട്ടി കളഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ നമ്മൾ എന്താ ലൈസോൾ വെച്ചിട്ടുള്ള ലിക്വിഡിലെ ലൈസോളും വെള്ളം കൂടി മിക്സ് ആക്കിയിട്ട് ജസ്റ്റ് സ്പ്രേ ചെയ്തിട്ടാണ് കട്ടിലൊക്കെ തുടച്ചു കൊടുക്കുന്നത്.
അപ്പോൾ കട്ടിൻ്റെ എല്ലാ ഭാഗത്തും ജസ്റ്റ് ഇങ്ങനെ സ്പ്രേ ചെയ്തിട്ട് നല്ലപോലെ തുണി വെച്ചിട്ട് തുടച്ചെടുക്കുകയാണ്. ആ പൊടിയൊക്കെ നല്ലപോലെ ഇങ്ങനെ ചെയ്യുമ്പോൾ ക്ലീൻ ആക്കി ഇട്ടു കേട്ടോ. അപ്പോൾ എല്ലാ ഭാഗത്തും പുറത്തും അകത്തും ഒക്കെ നമ്മൾ ഇതേപോലെ അങ്ങ് സ്പ്രേ ചെയ്തിട്ട് സമയമെടുത്തിട്ട് തന്നെ നമ്മൾ ക്ലീൻ ചെയ്യുക കേട്ടോ. നമ്മൾ എപ്പോഴും ഇതങ്ങ് ഇതേപോലെ അങ്ങ് ക്ലീൻ ചെയ്യാൻ നിൽക്കില്ല. അപ്പോൾ ഡീപ്പ് ക്ലീൻ ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് അത്രയ്ക്ക് എപ്പോഴും ഇങ്ങനെ പൊടി വന്ന് ഒരുപാട് അങ്ങ് ക്ലീൻ ചെയ്യേണ്ട ആവശ്യം വരത്തില്ല. അപ്പോൾ മാസത്തിലൊക്കെ ഇങ്ങനെ ഒരിക്കല് ഡീപ്പ് ക്ലീൻ ചെയ്യാം. അതേപോലെ നമ്മൾ ദിവസം ഇങ്ങനെ അടിച്ചു വാരി തുടയ്ക്കുന്നതാണല്ലോ, പക്ഷേ ഇതേപോലെ എപ്പോഴും മറച്ചിട്ടിട്ട് നമുക്ക് അങ്ങ് തുടയ്ക്കുന്നു പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മൾ ഒരാളും കൂടി ഹെൽപ്പ് ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് കാര്യങ്ങളൊക്കെ നടക്കും. എന്നാലും ഇങ്ങനെ മറച്ച് തിരിച്ച് കിട്ടു വരുമ്പോഴത്തേനും നമ്മൾ വയ്യാണ്ടാവും, പൊടിയൊക്കെ അടിച്ച് വരുമ്പോഴത്തേനും വയ്യാണ്ടാവും. ഇപ്പം എനിക്ക് അമ്മ ഹെൽപ്പ് ചെയ്യാനുണ്ടായിരുന്നു. ഇപ്പം ഞാൻ അകത്ത് ഓരോ പണി ചെയ്യുമ്പോൾ അമ്മ പുറത്ത് മാറാമ്പലൊക്കെ തട്ടി ക്ലീൻ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം രണ്ടും കൂടി ഒരുമിച്ച് വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഞാനിപ്പോൾ അകത്ത് കാണിച്ചിട്ട് പിന്നീട് അമ്മ ചെയ്യണത് കൂടി കാണിക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. അതിനുശേഷം നമ്മുടെ വാതിലിൻ്റെ ബാക്കിലും ഫ്രണ്ടിലുമൊക്കെ ഇതേപോലെ നല്ലപോലെ സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒരു തുണി വെച്ചിട്ട് തുടച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പം നല്ലപോലെ പൊടിയൊക്കെ പിടിച്ചിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ നല്ല ഗ്യാപ്പിലൊക്കെ നല്ലപോലെ തന്നെ തൂത്ത് കൊടുക്കുക കേട്ടോ പൊടിയൊക്കെ. അപ്പോൾ നമ്മൾ ഇത് പൊടിയൊക്കെ എപ്പോഴും ഇതേപോലെ അടിച്ചു തൂക്കുന്ന സമയത്ത് മാസ്കും അതേപോലെ തന്നെ തലയിൽ തുണിയൊക്കെ ഇട്ടിട്ട് ക്ലീൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. അതല്ലെങ്കിൽ പൊടിയൊക്കെ നമ്മുടെ മൂക്കിലേക്കൊക്കെ കയറിയിട്ട് നമുക്ക് പെട്ടെന്ന് വയ്യാണ്ടാവും. അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് നമ്മുടെ സ്വിച്ച് ബോർഡൊക്കെ നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ സ്പ്രേ അടിച്ചിട്ട് ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു ബഡ്സിൻ്റെ സഹായത്തോടു കൂടിയിട്ട് നമ്മളങ്ങ് ആ ഒരു സ്വിച്ചിൻ്റെ സൈഡിലുള്ള മാറാമ്പലും പൊടിയൊക്കെ നല്ലപോലെ അങ്ങ് ക്ലീൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നീട് വീണ്ടും നമ്മൾ ഒരു സ്പ്രേ ചെയ്തിട്ട് നമ്മുടെ ലിക്വിഡ് സ്പ്രേ ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക കേട്ടോ. ഇപ്പം അതാ നല്ല കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ സ്വിച്ച് ബോർഡ്. കണ്ടില്ലേ ചുറ്റുമൊക്കെ നല്ലപോലെ വെളുത്ത് വന്നിട്ടുണ്ട്. നല്ലപോലെ ഈ ഒരു ലിക്വിഡ് വെച്ചിട്ടാണ് ഞാൻ ആ ഒരു സ്വിച്ച് ബോർഡിൻ്റെ സൈഡ് ആ ഒരു വെളുപ്പിച്ചെടുത്തത് കേട്ടോ. അപ്പോൾ ഹസ്ബൻഡ് ഓഫീസിൽ ചെന്നപ്പോൾ അവിടെ ഒരാൾ വിൽക്കാൻ വന്നതായിരുന്നു ആ സാധനം കൊണ്ടിട്ട്. അപ്പോൾ അത് ഒരു കുപ്പി വാങ്ങിച്ചു, പക്ഷെ നല്ല ഹെൽപ്ഫുള്ളാണ് കേട്ടോ. ഒരുപാട് ചെളി പോകുന്നുണ്ട് ഇങ്ങനെ ഉരച്ച് കളയുമ്പോൾ. അതിനുശേഷം സ്വിച്ച് ബോർഡൊക്കെ നമ്മൾ നല്ലപോലെ ക്ലീൻ ചെയ്ത് അതിൻ്റെ ചുമരൊക്കെ നല്ലപോലെ പൊടിയൊക്കെ കളഞ്ഞതിന് ശേഷം നല്ലപോലെ വെളുപ്പിച്ചെടുത്തതിന് ശേഷം നമ്മുടെ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു വാർക്കലമാരിയാണ് ആദ്യം തന്നെ ചെയ്യുന്നത്. അതിൻ്റെ അതുമയ്ക്ക് നല്ലപോലെ സ്പ്രേ ചെയ്തിട്ട് നമ്മുടെ കബോർഡും നമ്മുടെ എന്താ കണ്ണാടിയൊക്കെ നല്ലപോലെ നല്ല സുന്ദര കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ തന്നെ നമ്മൾ പൊടിയൊക്കെ കളഞ്ഞ് നല്ലപോലെ തുടച്ച് നല്ല കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട്. പിന്നീട് ഞാൻ ചെയ്തത് നമ്മുടെ എന്താ ഫാനാണ്, ഫാൻ ക്ലീൻ ചെയ്തതാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പൊടിയൊക്കെ അങ്ങനെ അടിച്ച് കളഞ്ഞത് കാരണം ഒരുപാട് പൊടിയില്ല, ജസ്റ്റ് അങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്ന ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നല്ല ഹൈറ്റിലാണ് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ സോഫ അടിയിലിട്ടിട്ട് അതിൻ്റെ മുകളിൽ കസേര ഇട്ടിട്ടാണ് ഞാൻ നിന്നിട്ട് ഈ ക്ലീനിങ് ചെയ്യുന്നത്. അപ്പോൾ അടിയിൽ നിന്ന് എനിക്ക് അമ്മ പിടിച്ചു തരുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ഇത് ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞത്. വേറെ നമുക്ക് ആ ഹൈറ്റിൽ അങ്ങനെ നിന്നിട്ട് ചെയ്യാൻ പറ്റുന്ന സൗകര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരാൾ അടിയിൽ നിന്ന് പിടിച്ച് തന്ന കാരണമാണ് നമുക്ക് ഇതേപോലെ അങ്ങ് നല്ലപോലെ ഫാൻ ക്ലീൻ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഒരാളും കൂടി എപ്പോഴും ഹെൽപ്പിനുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് പണികളൊക്കെ തീർക്കാം. അപ്പോൾ നല്ലപോലെ ആദ്യം തന്നെ നമ്മൾ എന്താ ലൈസോള് സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു തോർത്ത് വെച്ചിട്ട് ആദ്യം തന്നെ മൊത്തത്തിൽ അങ്ങ് തുടച്ചെടുക്കുകയാണ് ചെയ്തത്. അതിനുശേഷം ഒന്നും കൂടി നമ്മുടെ ലിക്വിഡ് സ്പ്രേ ചെയ്ത് ഒരു ഉണങ്ങിയ തുണി വെച്ചിട്ട് വീണ്ടും തുടച്ചെടുക്കുകയാണ്. അപ്പോൾ ഒരുപാട് പൊടി പിടിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ സമയമെടുത്തിട്ട് തന്നെയാണ് തുടയ്ക്കുന്നത്. കൈയൊക്കെ ഒരുപാട് കഴിക്കുന്നുണ്ടായിരുന്നു. എന്നാലും പതുക്കെ സമയമെടുത്തിട്ട് അമ്മ മുറുക്കെ തന്നെ അടിയിൽ പിടിച്ച് നിൽക്കാറുണ്ട് കേട്ടോ. അമ്മ പേടിച്ചിട്ട് എങ്ങാനും വീഴുമെന്നുള്ള പേടിയിൽ അമ്മ മുറുക്കെ തന്നെ അടിയിൽ പിടിച്ച് നിൽക്കാറുന്നു. അപ്പോൾ ഞാൻ നല്ലപോലെ മുകളിൽ ക്ലീൻ ചെയ്ത് കൊടുത്തു. അപ്പോൾ അതാ അതും നല്ലൊരു സുന്ദര കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ ഫാനൊക്കെ. സമയമെടുത്തിട്ട് തന്നെ ഇതാക്കുക. അപ്പോൾ എനിക്ക് നിന്നിട്ട് നോക്കുമ്പോൾ ക്ലീൻ ആയോ എന്നറിയില്ല. അപ്പോൾ അമ്മയോട് ചോദിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അമ്മയും കൂടി ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് ഓരോ പണികളൊക്കെ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ലപോലെ സ്പ്രേ ചെയ്തിട്ട് ഞാനങ്ങ് തൂത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ അങ്ങ് ക്ലീനാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മളെപ്പോഴും ഇതങ്ങ് ഏത് സമയവും ഫാൻ കയറി ഇറങ്ങി ഇങ്ങനെ ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും.
അപ്പോൾ ഫാനൊക്കെ ഇതേപോലെ ക്ലീൻ ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാസ്ക് ഒക്കെ ഇടുക കേട്ടോ, അതല്ലെങ്കിൽ പൊടിയൊക്കെ അടിച്ചു കയറി പെട്ടെന്ന് വയ്യാണ്ടായി പോവും. അപ്പോൾ വയ്യാണ്ടായി പോയി നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഉള്ള അമ്മമാരാണെങ്കിൽ പറയേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ വയ്യാണ്ടായാൽ തന്നെ നമ്മുടെ എന്താ വീടിൻ്റെ താളൊക്കെ തെറ്റും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ അതിനുശേഷം നമ്മുടെ ജനാലയുടെ സൈഡൊക്കെ നനഞ്ഞ തുണി വെച്ചിട്ട് തുടച്ചെടുക്കുന്നുണ്ട്. ജനാലയുടെ കമ്പികളൊക്കെ നല്ല പോലെ നമ്മൾ ആദ്യം പൊടിയൊക്കെ തട്ടി കളഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മ പുറത്തുനിന്ന് തട്ടി കളയുണ്ടായിരുന്നു, ഞാൻ അകത്തുനിന്ന് തട്ടി കളഞ്ഞ്. അങ്ങനെ നല്ല പോലെ ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം തുടച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല പോലെ തന്നെ കമ്പികളൊക്കെ ഉരച്ച് ഓരോന്നും നല്ല പോലെ തന്നെ ക്ലീൻ ആക്കി എടുക്കുക കേട്ടോ. നല്ല പോലെ വെളുപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെന്താ, നല്ല പോലെ ഇതേപോലെ ഈ വീഡിയോ കാണുന്ന പോലെ തന്നെ നമ്മൾ നല്ല പോലെ തുടച്ച് തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ കുറച്ച് സമയം ഉണ്ടാവും, എടുത്തിട്ട് തന്നെ ചെയ്യണം. കുറച്ച് നല്ല ക്ഷമ വേണം കേട്ടോ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിലിട്ടിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് പിന്നെ ഒരു മൂഡുണ്ടാവില്ല. അപ്പോൾ കയ്യോടുകൂടി തന്നെ നല്ല പോലെ ക്ലീൻ ചെയ്യുക. അപ്പോൾ അതാ അമ്മയും പുറത്ത് നിന്നിട്ട് നല്ല പോലെ ക്ലീൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും നമ്മുടെ ജനൽ പാളികൾ തുടയ്ക്കുന്നത്. അമ്മ തുടയ്ക്കണ കോല് വെച്ചിട്ട് പുറത്ത് കൂടെ ഇങ്ങനെ തുടച്ചെടുക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് പണി കഴിയും കേട്ടോ. അപ്പോൾ ഞാൻ അകത്തുനിന്ന് തുടയ്ക്കും, അമ്മ പുറത്ത് നിന്നിട്ട് ഇതേപോലെ ജനൽപ്പാളികളും സൈഡൊക്കെ ബാക്ക് സൈഡിലുള്ള മാറാമ്പലൊക്കെ നല്ല പോലെ അങ്ങ് തുടച്ച് കളയും. അപ്പോൾ ജനലയുടെ പണിയൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് അങ്ങ് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അമ്മ പെട്ടെന്ന് വാതിലൊക്കെ ജനലൊക്കെ അടച്ചതിന് ശേഷം പുറത്ത് ഇതേപോലെ നേരത്തെ വീഡിയോ കണ്ട പോലെ തന്നെ ഇതേപോലെ തുടയ്ക്കണ മോപ്പോ എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഇത് വെച്ചിട്ട് ഇതേപോലെ അങ്ങ് ചെയ്ത് കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ ക്ലീൻ ആക്കി ഇട്ടുട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ തുടയ്ക്കുന്ന സമയത്ത് ആ വെള്ളത്തിൽ നമ്മൾ മുക്കി തുടയ്ക്കുന്ന വെള്ളത്തിൽ എന്തെങ്കിലും ലിക്വിഡ് ഡെറ്റോളോ അതല്ലെങ്കിൽ ലൈസോളോ അതേപോലത്തെ എന്തെങ്കിലും ചേർത്തിട്ട് വേണം നമ്മളിങ്ങനെ ക്ലീൻ ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല പോലെ ക്ലീൻ ആക്കി ഇട്ടുകയും ചെയ്യും. അപ്പോൾ അണുക്കളൊന്നും ഉണ്ടാവില്ല താനും. നല്ല പോലെ ക്ലീൻ ആക്കി ഇട്ടുട്ടോ. ഇതേപോലെ തന്നെ രണ്ട് ജനാലകളും ഇതേപോലെ തന്നെയാണ്ടോ നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ജനാല് ക്ലീൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ നമ്മുടെ മരത്തിൻ്റെ അലമാരയമ്മയും ഒരുപാട് പുറത്ത് ഇങ്ങനെ മാറാമ്പലും പൊടിയൊക്കെ പിടിച്ചിരിപ്പുണ്ടായിരുന്നു. അതും ഞാൻ നമ്മുടെ ആ ലൈസോളിൻ്റെ സ്പ്രേ വെച്ചിട്ട് നല്ല പോലെ തുണി വെച്ചിട്ട് ആ മാറാമ്പലൊക്കെ തൂത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം നമ്മൾ മൊത്തത്തിൽ മാറാമ്പലയും എല്ലാം അടിച്ചും തുടച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം താഴ്ത്ത് കിടക്കുന്ന നമ്മുടെ തറയിൽ കിടക്കുന്ന മാറാമ്പലൊക്കെ നല്ല പോലെ അങ്ങ് തൂത്ത് വാരി കളയാണ് കേട്ടോ. അതിനുശേഷം നമുക്ക് തുടയ്ക്കാനുള്ളതാണ്. അപ്പോൾ നല്ല പോലെ എല്ലാ ഭാഗത്തുനിന്നും നമ്മുടെ തറയിലുള്ള ആ മാറാമ്പലൊക്കെ തൂത്ത് എടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ വീഡിയോ കാണുന്ന പോലെ നല്ല ക്ലീൻ ആക്കിയിട്ട് എടുക്കാം. അതിനുശേഷം നമ്മളങ്ങ് തുടച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് രണ്ട് പ്രാവശ്യം തന്നെ മുക്കി നല്ല പോലെ തുടച്ചെടുക്കുക കേട്ടോ. കാരണം ഒരുപാട് പൊടിയൊക്കെ വീണിട്ടുള്ളതല്ലേ, അപ്പോൾ ഒരു ചെളി പെട്ടെന്ന് പോകത്തില്ല ഒരു പ്രാവശ്യമൊക്കെ തുടച്ചാൽ. ഒന്ന് രണ്ട് പ്രാവശ്യം തന്നെ നല്ല പോലെ തുടച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അലമാരി ഇരുന്ന സ്ഥലത്ത് ഒരുപാട് ഇതേപോലെ അങ്ങ് നമുക്ക് എന്താ കോലകത്തേക്ക് കയറില്ല നമ്മുടെ ആ അലമാരയുടെ ഫ്രണ്ടിലിങ്ങനെ മരം വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്ന കാരണം ഉള്ളിലേക്ക് കോല് പോവില്ല. നമ്മളിങ്ങനെ സൈഡിൽ വെച്ചിട്ടാൽ അതിൻ്റെ അടിയിൽ നല്ല പോലെ ക്ലീൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നല്ല പോലെ അത് തുടച്ചെടുക്കുക കേട്ടോ. അവിടുത്തെ ചെളിയൊക്കെ നല്ല പോലെ തുടച്ചെടുക്കാം. അതേപോലെ തന്നെ നമ്മുടെ സൈഡിലുള്ള ടൈലും ഇതേപോലെ ഈ ഒരു കോല് വെച്ചിട്ട് തന്നെ ക്ലീൻ ചെയ്യുക കേട്ടോ. അപ്പോൾ അതാ മൊത്തത്തിൽ നമ്മളങ്ങ് ഒന്ന് രണ്ടല്ല മൂന്ന് പ്രാവശ്യം ക്ലീൻ ചെയ്താലും നല്ലത് തന്നെയായിരിക്കും. അത്രയ്ക്കും നമുക്ക് ക്ലീൻ ആക്കി കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ അലമാര ഞാൻ തിരിച്ചിട്ടിട്ടുണ്ട് നമ്മൾ ഒന്ന് തുടച്ചതിന് ശേഷം. എന്നിട്ട് അലമാര ഇരുന്ന മറ്റേ ഭാഗത്തും കൂടി നമ്മൾ നല്ല പോലെ ഒന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ കട്ടിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിച്ചിട്ടിട്ട് നല്ല പോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടാമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് എന്തെങ്കിലും ഉപകാരപ്പെട്ടെന്ന് തോന്നുകയാണെങ്കിൽ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാം. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതാ നല്ല പോലെ നമ്മളിതങ്ങ് തുടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കൂട്ടത്തിൽ തന്നെ ഫാൻ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിതങ്ങ് ഉണങ്ങി കിട്ടും. അപ്പോൾ നമ്മുടെ റൂം ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഞാൻ കട്ടിൽ നമ്മൾ ആ പൊസിഷനൊന്ന് മാറ്റി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബെഡ്ഷീറ്റും പില്ലോ കവറും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കട്ടനും അതേപോലെ തന്നെ നമ്മുടെ ഷെൽഫിൻ്റെ മുകളിലിരുന്ന സാധനങ്ങളൊക്കെ നല്ല പോലെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ.
അപ്പം ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുന്നു. നല്ല പോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ, നല്ല കുട്ടപ്പൻ റൂമാക്കി എടുത്തിട്ടുണ്ട്, നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ടാറ്റ, ബൈ ബൈ.